parade presented by Malayali Entertainment TV. Appo innu ningale recipe kanaayittu njan pudhiya radhithi aayittaan ethirikkunnathu. Let's welcome Abel baby. Okay, appo firstly Abel baby ennu parayumbe oru kuttittam da peril. Appo padikkunna samayathe phase of allengil engane Abel engane mattathu ഇപ്പം ഞാനല്ലല്ലോ അത് പറയണ്ടേ, എൻ്റെ ഫ്രണ്ട്സല്ലേ എന്നോട് ഇത് പറയണ്ടേ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇല്ല, എന്നെ അങ്ങനെ ബേബി എന്ന് വിളിച്ച് കളിയാക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഏബിൾ എന്നുള്ള പേര് എനിക്ക് പലപ്പോഴും പണി കിട്ടാറുണ്ട്. കാരണം ഒന്ന്, ഏറ്റവും ചെറിയ പേരാണ് എ ബി എൽ ഇ, ഞങ്ങളുടെ ക്ലാസ്സിൽ ചെറിയ പേരാണ് ഒന്ന്. പിന്നെ അത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഈ പറയുന്ന സാധനം ഉണ്ടാവും, ഏബിൾ ടു ഡു ഇറ്റ്, കേപ്പബിൾ, ഇങ്ങനെയുള്ള സാധനം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലീഡേഴ്സിനൊക്കെ എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് കാണാതെ അറിയാം, രണ്ടിലും ഒന്നിലൊക്കെ പഠിക്കുന്ന ടൈമിന്. അപ്പോൾ ആദ്യം വർത്തമാനം പറഞ്ഞാലും പറഞ്ഞില്ല, ഈ ലീവുമാർ എൻ്റെ പേര് ആദ്യം എഴുതും. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ പേര് പലപ്പോഴും. പിന്നെ അതേപോലെ നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്, കാരണം ഈ റോൾ നമ്പർ എപ്പോഴും ഒന്നോ രണ്ടൊക്കെ ആയതുകൊണ്ട് മുമ്പിൽ തന്നെ ഇരിക്കും, കോപ്പിയുടെ ഒന്നും നടപടിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പേരുകൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പം അങ്ങനെ ബേബി എന്ന് വിളിച്ചൊന്നും ആരും കളിയാക്കാറില്ല, വേറെ പല പേരുകളിലും വരുന്നു കളിയാക്കുക. ലോക്ക്ഡൗൺ നല്ല രസമായിട്ട് പോണു, എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണല്ലോ ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. എല്ലാ പദ്ധതികളും നല്ല പോലെ, എല്ലാ പണിയും കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ പ്രോജക്ട്സ് ഒക്കെ ഈ വർഷം, ഇപ്പോൾ 2020 അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നു തന്നെയായിരുന്നു നമ്മുടെയൊക്കെ എല്ലാവരുടെയും. ഇപ്പം ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം എനിക്കാണെങ്കിലും ഒന്ന് രണ്ട് പ്രോജക്ട്സൊക്കെ ഇങ്ങനെ ഓക്കെ ആയി വരികയായിരുന്നു. അപ്പോൾ അന്നേരം ആണ് ലോക്ക്ഡൗൺ വന്നത്, കൊറോണ വന്നത്. പിന്നെ ഫേസ് ചെയ്യുക, അതാണ് ഫേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാവരുടെയും അവസ്ഥ അതാണ്, എല്ലാവരും പ്ലാനൊക്കെ, എല്ലാവരുടെയും പ്ലാൻസ് ഒരു ലോക്ക്ഡൗണിൽ ആയിരിക്കണം എന്നില്ല. സോ ഫേസ് ഇറ്റ്. അപ്പൊ എന്തായാലും ഏബിളിനെ നമ്മള് പല പ്രോഗ്രാംസിലൂടെയും മൂവീസിലൂടെയും കണ്ടിട്ടുണ്ട്. ഏബിളിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയില്ല. അപ്പൊ എവിടെയാണ്, ഏത് നാട്ടുകാരനാണ്? ഞാൻ കോതമംഗലംകാരനാണ്, കോതമംഗലത്താണ് എന്റെ വീട്. എന്റെ വീട്ടില് ഡാഡിയുണ്ട്, മമ്മിയുണ്ട്, ഞാൻ ഒറ്റ മോനാണ്. അതാണ് എന്റെ ഡീറ്റെയിൽസ്. പിന്നെ മമ്മി ടീച്ചറാണ് കോതമംഗലത്ത് തന്നെ, മാലിക് ദീനാർ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ, പബ്ലിക് സ്കൂളാണ്, അവിടെ പഠിപ്പിക്കുന്നു. ഡാഡി കോതമംഗലത്ത് ഒരു വാച്ച് കട നടത്തുന്നു, വിഷം വാച്ച് കമ്പനി എന്ന് പറഞ്ഞിട്ട്. ഒറ്റ മോനാണ്. അപ്പോൾ എപ്പോഴാണ് ഈ മിമിക്രി ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, എപ്പോഴായിരുന്നു, എങ്ങനെയാണ് ആദ്യമായിട്ട്? മിമിക്രി ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ വീടിൻ്റെ അയൽവക്കത്തൊക്കെ ഉള്ള ചേട്ടന്മാരെ എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെയൊക്കെ കാണിക്കായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ ഇപ്പോൾ ഡാഡി ആണെങ്കിലും മമ്മി ആണെങ്കിലും ഭയങ്കര പ്രോസ്, എടാ മുരളി ചേട്ടൻ എങ്ങനെയാണ് നടക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട്. അന്ന് മുതൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വീട്ടിൽ നല്ല എൻകറേജ്മെൻ്റ് ആണ്. പിന്നെ അതിനുശേഷം ഈ മിമിക്രി എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അത് വൻ കോമഡിയാണ്. കാരണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു ഒരു മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അൻസിഫ് എന്നാണ് അവൻ്റെ പേര്, അവനിപ്പോൾ നേവിയിലാണ്. അപ്പോൾ ഇവൻ ഭയങ്കര മിമിക്രിക്കാരനാണ്. അപ്പോൾ ഇവൻ അവിടെ കോതമംഗലത്ത് തന്നെ കലാഗ്രഹം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അപ്പോൾ അവിടെ മിമിക്രിയൊക്കെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ കലോത്സവത്തിന് പോകണമെങ്കിൽ മൂന്ന് പേര് കോമ്പറ്റീഷൻ ആൾ വേണം. അപ്പോൾ മൂന്ന് പേരില്ല സ്കൂളിൽ. അപ്പോൾ ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ നമുക്കിങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്, രണ്ട് പേര് എക്സ്ട്രാ വേണം മിമിക്രി ചെയ്യാൻ, മത്സരം വേണമല്ലോ. അതായത് മത്സരിക്കണമെങ്കിൽ മൂന്ന് പേര് വേണം, യൂത്ത് ഫെസ്റ്റിവൽ പോകണമെങ്കിൽ മത്സരം നടക്കണം, മൂന്ന് പേര് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും ബെബിൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെയും ഇവൻ വിളിച്ചിരുത്തി പഠിപ്പിച്ച്, ഞങ്ങളെ മിമിക്രി കുറച്ച് പഠിപ്പിച്ച്, മിമിക്രി കുറച്ച് പഠിപ്പിച്ച് ഇവൻ കുറേ സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പറഞ്ഞ്, ഇവൻ ഭയങ്കര സെറ്റപ്പായിട്ട് ഇവൻ ചെയ്യും ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഇവന് വേണ്ടിയിട്ട് നമ്മൾ അപ്പിയർ ചെയ്തു. നിർഭാഗ്യവശാൽ ഫസ്റ്റ് എനിക്കും സെക്കൻഡ് മറ്റേ കക്ഷിക്കും, തേർഡ് ഇവനും കിട്ടി. പക്ഷേ ഞാൻ എനിക്ക് പക്ഷേ പിന്നെ അവനെ ഫേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അവിടെ എന്നെ അവൻ എന്നെ ഞെട്ടിച്ചുള്ളു, കാരണം അവൻ എൻ്റെ കൂടെ കോതമംഗലത്ത് തന്നെയാണ് സ്കൂളും എൻ്റെ കടയും അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൻ എൻ്റെ കൂടെ വന്ന് എൻ്റെ കടയിൽ വന്ന് ഡാഡിയുടെ അടുത്ത്, അങ്കിളെ ഇവനെ മിമിക്രി പഠിപ്പിക്കാൻ വിടണം, എൻ്റെ സാറുണ്ട് കലാഭവൻ സജീവ് എന്ന് പറഞ്ഞിട്ട്, സജീവ് മാഷിൻ്റെ അടുത്ത് ഞാൻ പോകുന്നുണ്ട്, അപ്പോൾ ഇവനും എൻ്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് ഇവനാണ് എന്നെ റെക്കമെൻഡ് ചെയ്ത്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ കലാഭവൻ സജീവ് മാഷിൻ്റെ അടുത്ത് പോകുന്നു. സജീവ് മാഷി പറഞ്ഞ പോലെ ഒരു സെറ്റപ്പൊക്കെ ആക്കി തരുന്നു. അങ്ങനെ ഫസ്റ്റ് കലോത്സവം, ജീവിതത്തിലെ ആദ്യത്തെ കലോത്സവം എട്ടാം ക്ലാസ്സിലാണ്.
അവിടെ ഫസ്റ്റ് അടിച്ചു, സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് അടിച്ചു. പിന്നെ 8, 9, 10, 11, 12 അഞ്ച് വർഷത്തിൽ 3 വർഷം ഫസ്റ്റ്, 2 വർഷം സെക്കൻഡ്, സി ബി എസ് ഇ കലോത്സവം, പിന്നെ യുവജനോത്സവം, മറ്റേ നമ്മുടെ യൂണിവേഴ്സിറ്റി കലോത്സവം. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ആദ്യമൊക്കെ എ ഗ്രേഡൊക്കെ ആയിരുന്നു. പിന്നെ 2014 സെക്കൻഡ് അടിച്ചു, 2015 ഫസ്റ്റ് അടിച്ചു. പിന്നെ കലോത്സവമായി ജീവിതം. അതെ, അങ്ങനെയായിരുന്നു ഈ ഒരു മിമിക്രിയിലോട്ടുള്ള യാത്ര. ലാൻഡിങ് അങ്ങനെയായിരുന്നു. കൂട്ടുകാരൻ അവൻ എനിക്ക് പഠിപ്പിച്ചത് ഈ കോഴിക്കച്ചവടക്കാരൻ ചിരിക്കുന്നത്, പിന്നെ അതേപോലെ ജീപ്പ് ഡ്രൈവർ ചിരിക്കുന്നത്, ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായ കച്ചവടക്കാരുടെ ചിരി, സോഡാ കച്ചവടക്കാരൻ ചിരിക്കുന്നത്, അതാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. പിന്നെ ജനാർദ്ദനൻ, എം എസ് തൃപ്പൂണിത്തുറ, ഇങ്ങനെ 2 സ്റ്റാർസും ഈ സാധനവും ഇതായിരുന്നു ചെയ്തത്. അവന്നു വലിയ ഇന്ത്യ വിഷൻ ന്യൂസ് ചാനൽ സാധനമൊക്കെ പഠിച്ചോട്ട് വന്നു. പാവം, അവനെപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, എപ്പോഴും സംസാരിക്കാറൊക്കെ ഉണ്ട്. അവൻ നേവിയിലാണ് ഇപ്പോൾ. അന്ന് ഈ പറഞ്ഞ പോലെ കോഴിക്കച്ചവടക്കാരൻ്റെ ചിരി എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ സാധാരണ നമ്മളൊക്കെ ചിരിക്കുന്ന പോലെ ആയിരിക്കില്ല, കുറച്ചൊരു ഇത് ഇങ്ങനെ തന്നെ അല്ല, ചിലപ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊക്കെ ഇപ്പം അത് ചെയ്യാറില്ലല്ലോ, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ വരും. കോളേജ് എം എ കോളേജ് കോതമംഗലമായിരുന്നു, അവിടെ തന്നെയായിരുന്നു ഡിഗ്രി, പി ജി അവിടെ തന്നെയായിരുന്നു. എൽ കെ ജി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഒരേ ബസ് സ്റ്റോപ്പായിരുന്നു എൻ്റെ കോതമംഗലം കോളേജ് ജംഗ്ഷൻ. വിമലഗിരിയിലായിരുന്നു സ്കൂളിംഗ്, അത് കഴിഞ്ഞിച്ച് എം എ കോളേജിൽ ഡിഗ്രിയും പി ജി. കോളേജ് ലൈഫ് അടിപൊളിയായിരുന്നു, എല്ലാവരെയും പോലെ നല്ല ഒരുപാട് ഓർമ്മകൾ, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രസകരമായ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻസാണ് എന്നും കോളേജ് തന്നെ. അത് എല്ലാവരുടെയും ഇയാളുടെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിൽ, അതെ, ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ലാത്ത കുറേ മൊമെൻസ് അതാണ്. അത് തന്നെയാണ്. ഞാൻ ഏബിളിന്റെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, എങ്കിലും ഏബിളിന്റെ മാസ്റ്റർ പീസ് ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? മാസ്റ്റർ പീസ് ഞാൻ ആസിഫ് അലി, ആസിഫിക്ക എന്നെ ഇതേപോലെ 2015 കലോത്സവം കഴിഞ്ഞപ്പോൾ മനോരമ എന്നെ ഒരു ഒരു ഇത് വിളിച്ചിരുന്നു, മനോരമ ഓൺലൈനിൽ. അതെ, മനോരമ ഓൺലൈനിൽ വിളിച്ചിട്ട് ഒരു കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പം അതിൽ ഇക്കാനെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാനൊരു സാധനം ഒരു ഇത് ചെയ്തിരുന്നു. അപ്പം അത് കണ്ടിട്ട് ഇക്ക എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും, ഇതെല്ലാം കഴിഞ്ഞ് ഇക്ക ഒരു ഇൻ്റർവ്യൂവിൽ, മനോരമയുടെ ഒരു ഇൻ്റർവ്യൂവിൽ എന്നെക്കുറിച്ച് പറയുകയും ചെയ്തു. അപ്പം അത് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു, അതെ അതെ, ലൈഫിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മൊമെൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദിവസമാണത്. കാരണം ഇക്ക ഇങ്ങനെ പറഞ്ഞ പോലെ വിളിച്ചപ്പോഴാണെങ്കിലും ഞാനൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, വിളിയൊന്നും അങ്ങനെയൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ആൻറ്റിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഫോൺ, പെട്ടെന്നൊരു ഫോൺ, നമ്മുടെ ഒരു ഫ്രണ്ടാണ് വിളിക്കുന്നത്, എടാ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാം, പുള്ളിക്ക് നിൻ്റെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ്റെ സെറ്റിൽ അവന് ഒരു ഒരു വർക്ക് ചെയ്തായിരുന്നു, അവൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം ആസിഫ് അലി എന്നൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇക്ക പറഞ്ഞു, ഹലോ ഞാൻ ആസിഫാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആസിഫ്? ഏത് ആസിഫ്? എടോ ഞാൻ ആസിഫ് അലിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ആകെ ബ്ലാങ്കായി. പിന്നെ ഒരു 10-20 മിനിറ്റ് ഇദ്ദേഹം കുറേ സംസാരിച്ചു. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ ഞാൻ ഇദ്ദേഹത്തോടും ഇദ്ദേഹം എന്നോട് റിപ്ലൈ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇക്ക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് സംസാരിച്ചു വന്ന്. പിന്നെ അനുരാഗരിക്കും വെള്ളത്തിൻ്റെ സെറ്റിൽ പോയി കണ്ടു. ഇപ്പോഴും ആ സൗഹൃദം അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ആസിഫിക്ക. അതെ 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 ആസിഫിക്ക, പിന്നെ ലാല്, ദുൽഖർ സൽമാൻ, സന്തോഷ് പണ്ഡിറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ, അതൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? സലീല. സലീല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഞാൻ പാട്ട് പാടുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും പ്രശ്നം. ഞാൻ എൻ്റെ സൂപ്പർ ചിത്രത്തിലെ ഒരു പാട്ട് ഞാൻ സെല്ലിക്ക് വേണ്ടി ഞാൻ പാടാം, എല്ലാവർക്കും, നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും വേണ്ടി ഞാൻ പാടാം. എന്നിട്ട് സെല്ല് പറയൂ എങ്ങനെയുണ്ട് എൻ്റെ പാട്ടെന്ന്. ഓക്കെ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുതുജന്മം, നീ എന്നും കാമാക്ഷി. ഇത് ഞാൻ പാടുന്നുണ്ടാണോ ഞാൻ ഭ്രാന്തനായത്? കോട്ടയത്തൊക്കെ ഭ്രാന്തമാരാണെങ്കിൽ ആദ്യം അമ്പാനിനെ പിടിച്ച് ആത്ര നമസ്കാരം.
സോറി, ഞാൻ മാട്രീനെ പോയി, സോറി. ദൈവമേ, ഇനി എന്തൊക്കെ ഇനി ഞാൻ എന്തൊക്കെ അനുഭവിക്കണമാവോ. കാരണം അന്ന് ഇതേപോലെ മനോരമയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പണ്ഡിറ്റ്ജീനെ ഇങ്ങനെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ചെയ്ത് നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മൾ ചെയ്യും, രാഷ്ട്രീയക്കാരെ ചെയ്യും, ആ ഒരു സ്പിരിറ്റിൽ ഞാനും ചെയ്തതാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വിളിച്ചു, ഇദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ആ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇദ്ദേഹം ഭയങ്കരമായിട്ട് റേസായി, കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് അങ്ങനെ വിളിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനിയിപ്പോൾ എന്തൊക്കെ അറിയാം, ഇനിയിപ്പോൾ എന്തൊക്കെ വരും എന്നൊരു പിടിയില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. മിമിക്രി ആയിട്ടുള്ള യാത്ര തുടർന്നു, കോമഡി ഉത്സവത്തിൽ വന്നു. അതിനു മുമ്പ് പൂമരം എന്ന് പറഞ്ഞ സിനിമയിൽ മൂവി ചെയ്തു. അത് ഈ മനോരമയിലെ വീഡിയോ കണ്ടിട്ട് ഷൈൻ സാറ്, അതും വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മളൊക്കെ ഈ 1983 ഒക്കെ കണ്ട് കിളി പോയിരിക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ വിളിക്കുക, നമ്മളെ വിളിച്ച് സെറ്റിൽ വരാൻ പറയുക, വരിക. അപ്പോൾ ഞാൻ അന്നേരം ഓർത്ത ഒരു ചെറിയ ക്യാരക്ടർ എന്തെങ്കിലും ഒരു ഗ്ലിംസ് പോലെ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ 9 മിമിക്രിക്കാരിൽ ഒരാളായിട്ടാണ്. ഓക്കെ, നമുക്ക് അത്ര സന്തോഷം. പക്ഷെ ചെയ്ത് കഴിഞ്ഞ അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, മഹാരാജാസിലെ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ആണ് നീ ഇരിക്കുന്നത്, സോ മഹാരാജാസ് ടീമിൽ നീ ഉണ്ട്, സോ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അങ്ങനെ പിന്നെ ഒരു 1.5 വർഷം ആ സെറ്റിൽ പൂമരം, ഷൈൻ സാറ്, പിന്നെ അതേപോലെ അയൽ അസോസിയേറ്റ്സ്, അസിസ്റ്റൻസ്, പിള്ളേർ, ഞങ്ങള്, കാളിദാസ്, എല്ലാവരുമായിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് അടിപൊളിയായിരുന്നു. 1.5 വർഷം ജീവിതത്തിലെ ഏറ്റവും രസമായിട്ട് പറഞ്ഞ പോലെ ഈ യൂത്ത് ഫെസ്റ്റിവല് ആണ് ഏറ്റവും കൂടുതൽ ലൈഫിൽ മിസ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ 2015 ഞാൻ 16 PG കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ ലൈഫിൽ യൂത്ത് ഫെസ്റ്റിവൽ ഇല്ല. 1.5 വർഷം ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ ആഘോഷിച്ചു ജീവിതത്തിൽ. പിന്നെ 1.5 കൊല്ലം അടുപ്പിച്ച് യൂത്ത് ഫെസ്റ്റിവലായിരുന്നു. അപ്പം അതൊക്കെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിൽ ഒന്നാണ്. മൂവിയിലേക്ക് വന്നു സമയത്ത് ആക്ച്വലി നമുക്ക് ഒന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ നമുക്ക് എന്തായാലും ലൈഫിൽ ഈ പറയുന്ന നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ പറ്റില്ല. സോ 1.5 വർഷമാണ് അത് സാറ്റിസ്ഫൈ ചെയ്യണ്ടെങ്കിൽ 1.5 വർഷം സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം. കാരണം അപ്പോഴും എബ്രിഡ് ഷൈൻ എന്ന് പറയുന്നൊരു ബ്രാൻഡ് അല്ലെങ്കിൽ എബ്രിഡ് ഷൈൻ ഷൈൻ സാറ് നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുറച്ച് നേരം സംസാരിക്കാൻ പോലും നമ്മൾ കൊതിച്ച സമയമുണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോവുക, അദ്ദേഹമായിട്ട് അത്രയും കമ്പനിയാവുക 1.5 വർഷം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു 1.5 വർഷം വലിയൊരു നഷ്ടമായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഐ വാസ് ലൈക്ക് എൻജോയിങ് എന്ന് പറയില്ലേ, നമ്മൾ നമ്മുടെ ഡ്രീമിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ഒരുപാട് സുഹൃത്തുക്കൾ, കാളിദാസാണെങ്കിലും അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് വരുന്നു. നമ്മളവിടെ എന്താ പറയുക, നമ്മൾ സ്വപ്നം കണ്ട ലൈഫ് ജീവിക്കുന്നു. രാത്രി പാതിരാത്രി ഷൂട്ട് അതൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു 1.5 വർഷം. അതെ, യൂത്ത് ഫെസ്റ്റിവലിൽ പോയവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. ഒത്തിരി പേര് ഇപ്പോഴും നമ്മളെ കാണുമ്പോഴൊക്കെ പൂമരം ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. ചിലർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഈ യൂത്ത് ഫെസ്റ്റിവല് പ്രോഗ്രാംസ് പോയവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഇത് പക്ക യൂത്ത് ഫെസ്റ്റിവലാണല്ലോ എന്ന് തോന്നിയ പല സന്ദർഭങ്ങളും, എല്ലാ സന്ദർഭവും അങ്ങനെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നു. അതാണ് പൂമരം എക്സ്പീരിയൻസ്. പിന്നെ ഇതാണ്, ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴും ആ ഒരു വെയിറ്റിലാണ്. ഞങ്ങളുടെ ടീം, ഒരു ടീമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ആദർശ് കുമാരൻ, ദേവദൃഷാജി, പിന്നെ അതേപോലെ ഹരീഷൻ ലോഹിദാസ്, ലോഹി സാറിൻ്റെ മക്കള് വിജയ്ശങ്കർ ലോഹിദാസ്, ഫിൻ ജോർജ്, ഞങ്ങളിങ്ങനെ ഒരു ടീമുണ്ട്. ഇപ്പോൾ സിനിമ ഞങ്ങളുടെ ഒരേ ഡ്രീമിൽ സഞ്ചരിക്കുന്ന കുറേ ആളുകൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വൻ എന്താ സ്ട്രഗ്ലിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതെ, പ്ലാനിങ്ങിലുണ്ട്, പ്ലാനിങ്ങിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ വന്നപ്പോഴാണ് ഈ കൊറോണ എന്ന് പറയുന്ന ഒരു വില്ലൻ കയറി വരുന്നത്. അപ്പോൾ അതെ, തുരത്ര പോകണം, അതെങ്ങനെയെങ്കിലും പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പിന്നെ ആരവെന്ന് പറഞ്ഞിട്ടൊരു മൂവി, നഹാസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ നമ്മുടെ ബേസിൽ ജോസഫ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആണ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന പടമാണ്. നമ്മുടെ ഓപ്പസ് പെൻഡ നമ്മുടെ ജെല്ലിക്കെട്ട് പ്രൊഡ്യൂസ് ചെയ്ത ടീമാണ്. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യാനുണ്ട്.
അപ്പം അതൊക്കെയായിരുന്നു ഈ വർഷം ലൈഫിൽ വരാൻ പോകുന്ന സംഭവങ്ങൾ. പക്ഷേ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് എല്ലാം. മിമിക്രി ചെയ്തു, അതിലൂടെ നമ്മള് ഏബിളിന്റെ ആ ഒരു ടാലന്റ് മനസ്സിലാക്കി. ആക്ടിംഗ് ആണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഏബിൾ പാടും ചെയ്യും അല്ലേ? പാട്ട് പഠിച്ചിട്ടുണ്ട് കുറച്ച് നാള്. ആർ എൽ വി ബാബുരാജ് എന്ന് പറഞ്ഞിട്ട് കോതമംഗലത്ത് ബാബുരാജ് സാറിന്റെ കീഴിലാണ്. പിന്നെ മ്യൂസിക് കമ്പോസിംഗ് എന്ന് പറയുന്ന സാഹസമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഞങ്ങളുടെ ടീമിന്റെ തന്നെ ഷോർട്ട് ഫിലിമിൽ ഒരു അഞ്ചാറ് പാട്ടോളം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പാട്ടും കുറേശ്ശെയൊക്കെ പാടും. പാടാം. ഞാനിപ്പോ പൂമരത്തിലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടാം. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാനീ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാനീ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു തീ പടർത്തുവാൻ ഇവിടെ എൻ മിഴികളും നട്ടു. വിരഹജനാലകൾ വിജനവരാന്തകൾ, വിരഹജനാലകൾ വിജനവരാന്തകൾ ഇവിടെ ഞാൻ എന്നെയും നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഡി ക്യുവിന്റെ ഒരു ഡയലോഗ് പോർഷൻ ഞാനിങ്ങനെ അമ്പിളി കുമ്പത്താ നമ്മുടെ പെമ്പള വീട്, അവിടെ ചെന്ന കാപ്പി കിട്ടും കട്ടൻ കാപ്പി. എന്ത് പേരാണ് ഇത്? എടാ പേരായ അതിൻ്റെ ഒരു മജ വേണം. കാറൽ മാക്സ്, റോസാ ലക്സംബർഗ്, വി എസ് അച്യുതാനന്ദൻ, വി എസ് ഒ പി. ഇത് അമ്മ സുനിക്കുട്ടൻ, നാളെ മുതൽ നീ ഡിസൂസയാണ്. ഓക്കെ മിസ്റ്റർ ഡിസൂസ. താനും ഞാനൊക്കെ ആരെങ്കിലും തോന്നലാണെങ്കിലും. താങ്ക് യു. അത് അത് എങ്ങനെയാന്നുള്ളത് ഭയങ്കര ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം ഇതിപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയോ ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മൾ മാനറിസം, ഇപ്പോൾ ഒരാളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ നമ്മളതിൻ്റെ മാനറിസം കുറച്ച് നമുക്ക് കിട്ടും. പിന്നെ പയ്യെ ഈ പറഞ്ഞ സൗണ്ടിൻ്റെ മോഡുലേഷനും ടോണൊക്കെ സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതിനൊരു ഡെഫിനിഷനൊന്നും ഇല്ല എന്നുള്ളതാണ്. അല്ല അവൻ അവൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആദർശ്, ഞങ്ങൾ ഒന്നിച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ 8-ലും അവൻ 6-ലും പഠിക്കുന്ന സമയം മുതലുള്ള സൗഹൃദമാണ്. അപ്പം ഞങ്ങൾ രണ്ടിനും കൂടെയാണ് ഷോസ് ഒക്കെ ചെയ്യുന്നത്, ടു കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ട്രൂപ്പുണ്ട്. അപ്പം നമ്മൾ അവൻ ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുമ്പോഴും അവൻ തിരുത്തി തരിക, ഞാൻ അവന് തിരുത്തി കൊടുക്കുക, ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ വീട്ടിലും മമ്മി ഭയങ്കര ഒരു സെറ്റപ്പ് ക്രിട്ടിക്കാണ്, എന്ത് പരിപാടികളാണ് കാണിച്ചതെന്നൊക്കെ ചോദിച്ചോളാം ചിലപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ നന്നായിട്ട് ക്രിട്ടിക്സ് ആയിട്ട് ഒരുപാട് പേര് നമ്മളെ ചുറ്റും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റും. ഇപ്പം മമ്മയാണെങ്കിലും ഡാഡിയാണെങ്കിലും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു അങ്ങനെയാണ് ചെയ്യുന്നൊക്കെ. അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു യാത്ര. അതെ 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 അതെ. ഓക്കെ, അപ്പം പൊതുവേ ഫീമെയിൽസിന്റെ വോയിസ് മെയിൽ ആളുകൾ ചെയ്യുന്നത് കേൾക്കുന്നത് കുറച്ച് പേര് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഏബിൾ കാവ്യ ചേച്ചി, കാവ്യ ചേച്ചി, കാവ്യ ചേച്ചിനെയും കൂടി ഒന്ന്. ആ കാവ്യ ചേച്ചി, കാവ്യ ചേച്ചിയുടെ, കാവ്യചേച്ചിയുടെ സുരേഷേട്ടനും കാവ്യചേച്ചിയും കൂടെയുള്ള ഒരു കോംബോയാണ് ഞാൻ അന്ന് ചെയ്തത്. അതായത് കോടീശ്വരൻ എന്നുള്ളത് നമ്മൾ മോദീശ്വരൻ എന്നാക്കിയിട്ടൊരു ചെറിയൊരു സ്പൂഫായിട്ടാണ് അന്ന് ചെയ്തത്. അന്നത്തെ ഡയലോഗ് ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട്, എന്താ പറയണ്ടേന്നറിയില്ല, ഇങ്ങനൊരു വേദിയിൽ വരാൻ സാധിച്ചതിൽ, നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാ പ്രാർത്ഥനകളും, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ
ഫീമെയില് പിന്നെ ഞാൻ ജാനകി അമ്മേനെ ചെയ്യാറുണ്ട്. ജാനകി അമ്മയുടെ സോങ് ഞാൻ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഫീമെയില് പിന്നെ ചെയ്യുന്നത്. വരാനിരിക്കുന്നത് ആരവം എന്ന് പറഞ്ഞിട്ട് സിനിമയാണ്. അതില് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, നഹാസ് എന്ന് പറഞ്ഞിട്ട്. സംവിധായകൻ നഹാസ് എന്നാണ് പേര്. പിന്നെ അതേപോലെ യുവം എന്ന് പറഞ്ഞിട്ടൊരു അമിത് ചക്കാലകിൽ ഹീറോ ആയിട്ട് പിങ്കു പീറ്റർ സംവിധാനം ചെയ്യുന്ന യുവം ആണ് ഇനി വരാനിരിക്കുന്ന റിലീസ്. പിന്നെ ഒന്ന് രണ്ട് പ്രോജക്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഓൺ ദ വേ ആണ്. പിന്നെ നമ്മുടെയും പ്രോജക്റ്റുകൾ ഇങ്ങനെ ഈ പറഞ്ഞ ഒരു ഗ്യാങ് ഞങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ അവരും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓൺ ദ വേ ആണ്, പ്രോസസിംഗിലാണ്. അതെ അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. വളരെയധികം സന്തോഷം. ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ശബ്ദം കേൾക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഒക്കെ അടിപൊളിയാവട്ടെ. എപ്പോഴും ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരുപാട് നല്ല നല്ല സിനിമകൾ വരാറുണ്ട്. അതേപോലെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുപാട് നല്ല നല്ല സിനിമകൾ. ദൈവാനുഗ്രഹിക്കട്ടെ, എന്താവും അറിയില്ല. എന്തായാലും കാണാൻ പറ്റട്ടെ. പുതിയൊരു അതിഥിയായിട്ട് വീണ്ടും വരാം.